ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും പർച്ചേസ് എങ്കിൽ അത് കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ശൃംഖലയായ മയൂരിൽ നിന്ന് തന്നെ വേണം. മയൂരി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇന്റീരിയർ, ഊട്ടി റോഡ്, എടക്കര. കാടിനെ സംരക്ഷിക്കുക എന്നതിനപ്പുറം മനുഷ്യനെ കൂടി സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് വനം വകുപ്പിനുള്ളതെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വനം വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്കരുളായി നെടുങ്കയം ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സൌത്ത് ഡിവിഷനിലെ നെടുങ്കയം എക്കോ ടൂറിസം ഡോർമെട്രി, അമിനിറ്റി സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും കൊടികുത്തിമല നഗരവനം പദ്ധതിയുടെയും നിലമ്പൂർ കെസ്വിൽ നഗരവനം പദ്ധതിയുടെയും പെരുമ്പാവൂർ ടിമ്പർ സെയിൽസ് ഡിവിഷനിലെ വിട്ടൂർ ഡിപ്പോ നഗരവനം പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പലതരം ഗുണങ്ങളിൽ ഒരു ഗുണമായി എടുത്തു ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, സ്വാഭാവികമായും ഇത് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ വനം വകുപ്പ് കാടിനെ സംരക്ഷിക്കുക, മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നതിനും അപ്പുറം മനുഷ്യനെ സംരക്ഷിക്കേണ്ട ചുമതലയും കാടിന് വനം വകുപ്പിന് വന്നു ചേർന്നിരിക്കുകയാണ്. അത് വർത്തമാനത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കരുളായി ഇങ്ങനെയൊരു പദ്ധതി. വന്യമൃഗശല്യം കാരണം ഒരുപാട് പേർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇവർക്കുള്ള നഷ്ടപരിഹാരം കെട്ടിക്കിടക്കുകയായിരുന്നു. എന്നാൽ വനം വകുപ്പ് നടത്തിയ വനസൌഹൃദ സദസ് വഴി അങ്ങനെയുള്ള മുഴുവൻ നഷ്ടപരിഹാരങ്ങളും കൊടുത്തു തീർക്കാനായെന്നും മന്ത്രി പറഞ്ഞു. അവിടുത്തെ കർഷകർ പൊതുവെ അധ്വാനശീലരാണെങ്കിലും അവരുടെ കാർഷികോൽപ്പന്നങ്ങൾ വന്യജീവി അക്രമം മൂലം തകർക്കപ്പെടുന്നുണ്ട്, ചിലരെങ്കിലും മരണപ്പെടുന്നുണ്ട്, ഒട്ടേറെ പേർക്ക് പരിക്കുകൾ പറ്റുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ആശ്വാസധനമായി നൽകി പോരുന്നത് തുലോം തുച്ഛമാണെങ്കിലും രണ്ട് മൂന്ന് വർഷക്കാലത്തെ നഷ്ടപരിഹാര തുക കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. കരുളായിൽ തന്നെ നടന്ന വനസൌഹൃദ സംഗമത്തിൽ അത്തരത്തിൽ ബാക്കിയുള്ളവരുടെ സഹായധനം അവിടെ വെച്ച് വിതരണം ചെയ്യുകയുണ്ടായി. അവിടെ വെച്ച് തന്നെ NOC കിട്ടാനുള്ള പല സ്ഥാപനങ്ങൾക്കും NOC നൽകുകയുണ്ടായി. അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകണം എന്ന താല്പര്യത്തോടുകൂടിയുള്ള പരിപാടികളാണ് ഈ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ അധ്യക്ഷയായി, PV അബ്ദുൾ വഹാബ് MP മുഖ്യാതിഥിയായിരുന്നു. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബി വർഗീസ്, മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉസ്മാൻ, ഫോറസ്റ്റ് കൺസർവേറ്റർ S നരേന്ദ്രബാബു, NCP സംസ്ഥാന സെക്രട്ടറി PV അജ്മൽ, ആലീസ് മാത്യു, വാർഡ് മെമ്പർ EK അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ചോക്കാട് ചിങ്കക്കല്ല് ആദിവാസി കോളനിയിലെ മൂന്ന് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള അനുമതി മന്ത്രി കൈമാറി. പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KV വിജയാനന്ദ് സ്വാഗതവും നിലമ്പൂർ സൌത്ത് DFO P പ്രവീൺ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കരുളായി. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.